ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫെക്ട്സ് ഓഫ് ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ആണ്. അതായത് ഇന്ത്യൻ മണി മാർക്കറ്റും മണി മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. ഇനി എന്തൊക്കെ ഡിഫെക്റ്റുകളാണ് ഈ ഒരു ഇന്ത്യൻ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സോ ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് എ ലൂസ്ലി ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ് ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെൻഡ്. അല്ലെ, ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫുള്ളസ്റ്റ് എക്സ്റ്റെൻഡിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് വീക്ക്നെസ്, കുറച്ച് വീക്ക്നെസ്സുകൾ എന്നുണ്ട് ഇന്ത്യൻ മണി മാർക്കറ്റിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അതായത് ദ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു അല്ലെ, ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചപ്പോൾ അവിടെ അൺഓർഗനൈസ്ഡ് മാർക്കറ്റും ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിൽ അൺഓർഗനൈസ്ഡ് മാർക്കറ്റിൽ, മണി മാർക്കറ്റിൽ വരുന്നത് ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ആണ്. സോ ദേ ഫോളോ ദയർ ഓൺ റൂൾസ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അല്ലെ, ബാങ്കിങ് ആൻഡ് ഫിനാൻസിന് അവർ അവരുടേതായിട്ടുള്ള റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ദേ ഒക്യുപൈ എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ മണി ലെൻഡിങ് ബിസിനസ് ഓഫ് അവർ കൺട്രി. അല്ലെ, അവരാണ് കൂടുതൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ, അല്ലെ, പോർഷനും അവരാണ് ആ ഒരു ലെൻഡിങ് ബിസിനസ് നമ്മുടെ കൺട്രിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ആർ ബി ഐ ടു ബ്രിങ് ദ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് അണ്ടർ ദ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. അപ്പോൾ ഇവരെ ഈ ഒരു ഓർഗനൈസ്ഡ് സെക്ടേഴ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആർ ബി ഐ ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ദീസ് അറ്റംപ്റ്റ് ആസ് ഫെയിൽഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഹാവ് നോട്ട് ആക്സെപ്റ്റഡ് ദ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ആർ ബി ഐ. പക്ഷേ ഈ ഒരു എന്താണ് ആർ ബി എടുക്കുന്ന ഈ സ്റ്റെപ്പുകളൊക്കെ ഫെയിലായിട്ടാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഇൻഡിജീനിയസ് ബാങ്കേഴ്സും ഈ ഒരു ആർ ബി ഐ പറയുന്ന കണ്ടീഷൻസ്, പ്രിസ്ക്രൈബ് ചെയ്യുന്ന കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നു. സോ ദ അതോറിറ്റീസ് ആർ ടേക്കിംഗ് കീൻ ഇൻട്രസ്റ്റ് ടു കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ഓഫ് നോൺ ബാങ്കിങ് ഇന്റർമീഡിയറീസ്. അതായത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ അതോറിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൺട്രോളുകൾ നോൺ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിൻ്റെ ഒരു ആക്ടിവിറ്റീസിൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് നിലനിൽക്കുന്നത് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്റ്റ് തന്നെയാണ്. രണ്ടാമത് പറയുന്നതാണ് ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ. അതായത് നോ കോർഡിനേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും തമ്മിൽ യാതൊരുവിധ ഇൻ്റഗ്രേഷനും ഇല്ല, ഒരു കോർഡിനേഷനും ഇല്ല എന്നുള്ളതാണ്. സോ ഇന്ത്യൻ മണി മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. ദർ ഈസ് ലിറ്റിൽ കോപ്പറേഷൻ, കോർഡിനേഷൻ ആൻഡ് കോൺടാക്ട് ബിറ്റ്വീൻ ദീസ് സെക്ടേഴ്സ്. ഈ സെക്ടേഴ്സ് തമ്മിൽ വെറും ഒരു ലിറ്റിൽ കോപ്പറേഷനും കോർഡിനേഷനും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമല്ല. അപ്പോൾ അതും എന്താണ് ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പാരിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിലുള്ള മാറ്റങ്ങൾ, അതായത് മൾട്ടിപ്ലിസിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്നും പറയാം. സോ ഇറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. എ നമ്പർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആർ പ്രിവലൻറ്റ് ഇൻ അവർ കൺട്രി. അല്ലെ, ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റുകൾ നമ്മുടെ കൺട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. സോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാരീസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു നോക്കുമ്പോഴും അവരുടെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം സീസൺ ടു സീസൺ. അല്ലെ, ഒരു സീസൺ ടു സീസൺ അത് ഇങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് നോ റിലേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഓർ മണി ലെൻഡേഴ്സ് വിത്ത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഡിജീനിയസ് ബാങ്കേഴ്സും മണി ലെൻഡേഴ്സും ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചാർജ് ചെയ്യുന്നത്. സോ സം ടൈംസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ഡിഫറെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മേ നോട്ട് ബി സെയിം. അല്ലേ, ചില സമയങ്ങളിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തമ്മിൽ തന്നെ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്. സോ ഇമോ സോ ദ ഫണ്ട്സ് ഫ്രം ദ വൺ പ്ലേസ് ടു അനദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇമ്മൊബിലിറ്റി ഓഫ് ഫണ്ട്, അല്ലെ, ഇമ്മൊബിലിറ്റി ഓഫ് ഫണ്ട് ആണ് മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇമ്മൊബിലിറ്റി ഓഫ് ഫണ്ടാണ്. ഇമ്മൊബിലിറ്റി മീൻസ് എന്താണ്, ഒരു നിശ്ചലമായിരിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നത്. സോ ഇതാണ് മെയിനായിട്ട് മൂന്നാമത് വരുന്ന ഒരു ഡിസ്പാരിറ്റി ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതും ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സീസണൽ ഡൈവേഴ്സിറ്റി ഓഫ് മണി മാർക്കറ്റ്. അല്ലെ, ഒരു സീസണൽ ഡൈവേഴ്സിറ്റി, മണി മാർക്കറ്റിൽ ഒരു സീസണൽ ഡൈവേഴ്സിറ്റി ഉണ്ടാവുക, അത് നോക്കാം. ഒരു നവംബർ ടു ജൂൺ ഈസ് എ ബിസി സീസൺ ബിക്കോസ് ഫണ്ട്സ് ആർ അക്യൂർഡ് അറ്റ് ദ ടൈം
ഓർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അതായത് ഒരു നവംബർ ടു ജൂൺ വരെ ഒരു ബിസി സീസൺ ആണെന്നാണ് പറയുന്നത് ഫണ്ട്സിന്. റിക്വയർഡ് ദാറ്റ് ടൈം ഫോർ ഹാർവെസ്റ്റിംഗ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗിൻ്റെ അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗിൻ്റെ ഒരു ടൈമാണിത്. So the crops are to be moved from the villages to the cities. Crops village in the city like poguna oru time aanu. So more funds are required at that period. Aa time il oruvaada fund aavashyamayittu varum. So it causes stringency in owing of funds and enhances the rate of interest. Adhaayathu aa fund in oru ayavu illatha oru avastha vare allengil fund and rate of interest enhance cheya koodu ennalladakkana. But in slack season the demand for fund less and interest rate are also declined. Oru slack season okke aanengil the demand for fund ennu parannathu less aayirikkum, adu pole thane interest rateum decline cheyyum. Adana seasonal diversity of money market ennu parayunnathu, adayathu oru season anusarichu fundinte availability engane aayirikkum ennallathu. Appo adum oru indian money marketinte defect aayittanu parayunnathu. Then next varunnathu lack of proper bill market alle, adayathu absence of bill market. Indian money marketil bill marketukalude koravu അതും എന്താണ് ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതായത് വെൽ ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ക്രെഡിറ്റ് സിസ്റ്റം. ഒരു ക്രെഡിറ്റ് സിസ്റ്റം നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിൽ മാർക്കറ്റ് അത്യാവശ്യമാണ്. സോ വേരിയസ് ക്രെഡിറ്റ് ഏജൻസീസ് ആർ ടു ബി ലിങ്ക്ഡ് ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ പല എന്താണ് ക്രെഡിറ്റ് ഏജൻസീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. അൺഫോർച്യുനേറ്റ്ലി ദ ബിൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഹാസ് നോട്ട് യെറ്റ് ഫുള്ളി ഡെവലപ്ഡ് ഡ്യൂ ടു ദ ഫോളോവിംഗ് റീസൺസ്. ചില സാഹചര്യങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് എന്താണ് ബിൽ മാർക്കറ്റ് ഇന്ത്യയിൽ നല്ല ഫുള്ളായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തൊക്കെയാണ് റീസൺസ് എന്നുള്ളത് നോക്കാം. ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ഡ്രോയിങ് ബിൽസ് അല്ലെ, ബിൽസ് ഡ്രോ ചെയ്യാൻ യൂണിഫോമിറ്റി ഇല്ലാത്ത കാരണമാണ്. ദെൻ അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ഈസ് ദ മെയിൻ ഫോം ഓഫ് ബോറോവിംഗ് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ക്യാഷ് ക്രെഡിറ്റ് ആണ് മെയിൻ ഒരു ഫോം ഓഫ് ബോറോവിംഗ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ എടുക്കുന്നത്. ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻ പ്രിഫേർഡ് ഇൻ സെർട്ടൻ ലൈൻസ് ഓഫ് ബിസിനസ്. സെർട്ടൻ ലൈൻസ് ഓഫ് ബിസിനസ്സിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക, ദെൻ ലാക്ക് ഓഫ് ആക്സെപ്റ്റൻസ് ഓഫ് ഹൗസ് ആൻഡ് ഡിസ്കൗണ്ട് ഹൗസസ്. ആക്സെപ്റ്റൻസ് ഹൗസസും ഡിസ്കൗണ്ട് ഹൗസസും ഇല്ലാത്ത ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക്സ് പ്രിഫർ ടു ഇൻവെസ്റ്റ് ദർ ഫണ്ട്സ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ദാൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾസോ പ്രിഫർ എക്സ്റ്റെൻഡ് ഫോർ ഈ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എഗെയിൻസ്റ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. ദെൻ മോസ്റ്റ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ഡൺ ഓൺ ക്യാഷ് ബേസിസ്. മോസ്റ്റ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. ഈ ഒരു റീസൺസ് കൊണ്ടൊക്കെയാണ് എന്താണ് ബിൽ മാർക്കറ്റ് ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് യെറ്റ് ഫുള്ളി ഡെവലപ്ഡ് ആവാത്തത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലാക്ക് ഓഫ് വെരി വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം അല്ലെ, ഒരു ബാങ്കിങ് വെരി വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കുറവ്. അത് ഇന്നോഡക്കേറ്റ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയാം. അതായത് ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഒരു ഇന്നഡക്കേറ്റ് ആണ് ടു മീറ്റ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് അവർ കൺട്രി. സോ ദ പ്രോബ്ലം ഈസ് ടാക്കിൾഡ് ഫ്രം സം എക്സ്റ്റെൻഡ് ത്രൂ പ്ലാൻഡ് ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം. ഈവൻ ദെൻ ദ റൂറൽ ഏരിയ സ്റ്റിൽ ലാക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ്. ദെൻ ആബ്സെൻസ് ഓഫ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റത്തിൽ പറയുന്നത് എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഈസ് നെസസറി ടു മീറ്റ് ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് ആൻഡ് നീഡ്സ് ഓഫ് എൻ എക്കോണമി അല്ലെ, ഒരു എക്കോണമിയിലെ ഷോർട്ട് ടേം ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരു വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ആവശ്യമാണ്. പക്ഷേ സച്ച് ആൻ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഈസ് ആബ്സെന്റ് ഇൻ അവർ കൺട്രി. പക്ഷെ നമ്മുടെ കൺട്രിയിൽ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അതും എന്താണ് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആബ്സെൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കുറവ്, ദെൻ അതായത് ബാങ്ക് ഫോർ ടൂറിസം, ബാങ്ക് ഫോർ ഫിനാൻഷ്യൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള സെർട്ടൺ ഫീൽഡുകളിലുള്ള ബാങ്കുകളുടെ കുറവ്, ദെൻ ആബ്സെൻസ് ഓഫ് മൂവ്മെൻ്റ് ഓഫ് ഫണ്ട് അതായത് ഡ്യൂ ടു എക്സ്ചേഞ്ച് കൺട്രോൾ റെസ്ട്രിക്ഷൻസ് കൊണ്ട് ക്യാപിറ്റൽ മൂവ്മെൻസിന് ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ആബ്സെൻസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് സബ് മാർക്കറ്റുകൾ. ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എ വെരി എസെൻഷ്യൽ സബ് മാർക്കറ്റ്, അതായത് കോൾ മണി മാർക്കറ്റ്, ആക്സെപ്റ്റൻസ് മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാർക്കറ്റുകൾ സബ് മാർക്കറ്റുകൾ ഇല്ല എന്നാണ് പറയുന്നത്. അത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന മണി മാർക്കറ്റിന്റെ, ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ഡിഫക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ്
ദ റിഫോംസ് ഇൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ഇന്ത്യൻ മണി മാർക്കറ്റിൽ വന്നിട്ടുള്ള റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ബിൻ മേക്കിംഗ് എഫേർട്സ് ടു റിമൂവ് ദ ഡിഫെക്ട്സ് ഇൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റ് ഇന്ത്യൻ മണി മാർക്കറ്റിലുള്ള ഡിഫെക്റ്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നോക്കാം അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസ് ആണ് അതായത് ഒരുപാട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ തന്നെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ മണി മാർക്കറ്റ് 14 ദിവസത്തെ 91 ദിവസത്തെ അതുപോലെ തന്നെ 182 364 ദിവസത്തെ ട്രഷറി ബിൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയതായിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസ് ഡെവലപ്പ് ചെയ്തു ദെൻ ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഹെൽപ്സ് ടു ബാങ്ക്സ് ടു കസ്റ്റം ബെറ്റർ പ്രൈസിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ടു ദ നീഡ് ടു മാനേജ് ഇൻട്രസ്റ്റ് റേറ്റ് അക്രോസ് ദെയർ ബാലൻസ് ഷീറ്റ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റുകൾ ഡീറെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സ്ട്രെങ്തൻഡ് വിത്ത് ദ സിസ്റ്റം ഓഫ് പ്രൈമറി ഡീലേഴ്സ് അനൗൺസ്ഡ് ഇൻ മാർച്ച് 1995 അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റുകൾ കൊണ്ടുവന്നു ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ അതായത് 1992 മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ത് ചെയ്ത് അനൗൺസ് ചെയ്തു ബ്രിങ് ടു വിത്തിൻ ദ റീച്ച് ഓഫ് ഇൻഡിവിജ്വൽസ് ദീസ് ഫണ്ട്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ബാങ്ക്സിലൊക്കെ എന്താണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇത്തരം ഫണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ദെൻ പെർമിഷൻ ടു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അലോ ചെയ്തു ടു ഓപ്പറേറ്റ് ഇൻ ഓൾ ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാ ഡേറ്റഡ് ഗവൺമെന്റ് സെക്യൂരിറ്റീസും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവരെ അലോ ചെയ്തിട്ടുണ്ട് ദിസ് പോളിസി ഫോർ 1998 to 1999 ഹാസ് അലൗഡ് ദം ടു ബൈ ട്രഷറി ബിൽസ് വിത്തിൻ അപ്രൂവ്ഡ് ഡെബിറ്റ് സീലിംഗ് ഒരു അപ്രൂവ്ഡ് ഡെബിറ്റ് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം ഒരു ട്രഷറി ബിൽസ് ബൈ ചെയ്യാൻ അലോ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പോളിസിയിലൂടെ പറയുന്നത് അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇന്റഗ്രേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് പറയുന്നുണ്ട് അതായത് RBI ഹാസ് ടേക്കൺ സർട്ടൺ മെഷേഴ്സ് ടു ഇന്റഗ്രേറ്റ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് അത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തു കോൾ മണി മാർക്കറ്റ് എൻലാർജ് ചെയ്തു റീസെന്റ് ആയിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഇന്ത്യൻ മണി കോൾ മണി മാർക്കറ്റിൽ എടുത്തുകൊണ്ട് അത് എൻലാർജ് ചെയ്തിട്ടുണ്ട് ദെൻ എസ്റ്റാബ്ലിഷ്മെന്റ് DFHI ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് സെക്കൻഡറി മാർക്കറ്റിൽ ദെൻ നെക്സ്റ്റ് ഓഫ് ന്യൂ ഇൻസ്ട്രുമെന്റ്സുകൾ എന്ത് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ പറയുന്നതാണ് ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞു അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു അല്ലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അതിൽ വരുന്നതാണ് ദെൻ പിന്നെന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അത് നരസിംഹം കമ്മിറ്റി ഒബ്സർവ് ചെയ്തുകൊണ്ട് അതായത് RBI സപ്പോർട്ട് ടു മേക്കിംഗ് ഷുഡ് ബി ഡൺ ത്രൂ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി LAF എന്ന് പറയും ആ ഒരു ഫെസിലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദെൻ ഇലക്ട്രോണിക് ഡീലിംഗ് സിസ്റ്റം അതായത് ഇലക്ട്രിക് ഡീലിംഗ് സിസ്റ്റം സെർട്ടൺലി ലെൻഡ് ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി ടു മാർക്കറ്റ് ഓപ്പറേഷൻസ് മാർക്കറ്റ് ഓപ്പറേഷൻസിലെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഡീലിംഗ് സിസ്റ്റംസ് കൊണ്ടുവന്നു ദെൻ അതുപോലെ തന്നെ ദ സ്ക്രീൻ കുഡ് കവർ അതായത് ഓവർ ദ കൗണ്ടർ OTC ഡീൽസ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് കോൾ ആൻഡ് നോട്ടീസ് മണി അങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സിൽ OTC സിസ്റ്റം അത് ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നു അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഒരു മാറ്റങ്ങൾ ഒരു റീഫോംസ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരുപാട് റീസെന്റ് ട്രെൻഡ്സുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് അപ്പൊ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന റീഫോംസ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് ആ ഡിഫക്റ്റുകൾ ഇല്ലാതാക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ മാർക്കറ്റ് മണി മാർക്കറ്റ് നമ്മൾ പഠിച്ചു അപ്പോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കാം മണി മാർക്കറ്റിൽ ഷോർട്ട് ടേം ഫണ്ടുകളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ടേം ഫണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് മണി മാർക്കറ്റ് മീറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ആണ് അതായത് ഗവൺമെൻറ്റിൻ്റെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് ആണ് മീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം റിക്വയർമെൻറ്റ്സ് ആണ് മീറ്റ് ചെയ്യുന്നത് മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നുണ്ട് ട്രഷറി ബിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ടേം ഗവൺമെൻറ് ബോൺസ് ഒക്കെയാണ് മണി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് അല്ലേ കോൾ മണി അതൊക്കെ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നതാണ് ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഷെയർസ് ഡിവഞ്ചേഴ്സ് ബോൺസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ദെൻ മണി മാർക്കറ്റിൽ സെൻട്രൽ ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്
പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഇൻഷുറൻസ് കമ്പനീസ് ഫിനാൻസ് ഹൗസസ് ഒക്കെയാണ് മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ദെൻ മണി മാർക്കറ്റിൽ സെൻട്രൽ ബാങ്കും മറ്റ് അതർ ബാങ്ക്സും ആസ് വർക്കിംഗ് ആസ് എ പാർട്ട് ഓഫ് മണി മാർക്കറ്റ് മണി മാർക്കറ്റിന്റെ ഒരു പാർട്ടായിട്ടാണ് സെൻട്രൽ ബാങ്കും മറ്റു ബാങ്കുകളും വർക്ക് ചെയ്യുന്നത് പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ നോ ഡയറക്റ്റ് കോൺടാക്ട് അല്ലെ സെൻട്രൽ ബാങ്കുമായിട്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല എന്നാണ് പറയുന്നത് Then commercial banks are closely regulated in the money market. Commercial banks ആണ് മണി മാർക്കറ്റുമായിട്ട് ക്ലോസ്ലി റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് മച്ച് റെഗുലേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നില്ല റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദെൻ മണി മാർക്കറ്റ് പറയുമ്പോൾ ഡിഗ്രി ഓഫ് റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ് സ്മോൾ ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ റിസ്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് കൂടുതലാണ് ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ